Assalamualaikum warahmatullahi wabarakatuh. Inna allaha yuhibbu tawabina wa yuhibbul mutadhahirin. പ്രിയമുള്ളവരെ, എനർജി സിഒ 2K22 മഹത്തായ വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. ഈ അസുലഭ നിമിഷത്തിൽ അല്പം പറഞ്ഞ് ഞാൻ നിർത്താം. പ്രതിപാദ്യ വിഷയം വിശ്വാസിയുടെ ധാർമ്മിക ജീവിതം. അതെ, നമ്മുടെ അരാജകത്വങ്ങൾ വാഴുന്ന, അതുപോലെ തന്നെ അധർമ്മങ്ങൾ വാഴുന്ന ഈ ആധുനിക സമൂഹത്തിൽ എന്തുകൊണ്ടും ധാർമ്മികതയ്ക്ക് വളരെയധികം പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ്. പണത്തിന് വേണ്ടി ആർത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആധുനിക സമൂഹത്തിലെ മനുഷ്യർ കൊണ്ടും കൊടുത്തും കൊല്ലുകയും ചെയ്തുകൊണ്ട് അരാജകത്വങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അധർമ്മകാരി സമൂഹത്തിൽ സ്തുതിക്കപ്പെടുമ്പോൾ, സമൂഹത്തിൽ വാഴുമ്പോൾ അല്ലാഹു തആല കുപിതനാവുകയും അവന്റെ സിംഹാസനം വിറകൊള്ളുകയും ചെയ്യുമെന്ന്. പാശ്ചാത്യ ദർശനത്തിന്റെ സ്വാധീനം, അതുപോലെ തന്നെ ലഹരി ഉപയോഗം, ശാസ്ത്രത്തിന്റെ തെറ്റായ വ്യാഖ്യാനം എന്നിവയാണ് ധാർമ്മികതയെ കൊല്ലാതെ കൊല്ലുന്നത്. പാശ്ചാത്യ ദർശനം ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചു കേരളത്തിലും അങ്ങോളം ഇങ്ങോളം ചലനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സെയിം സെക്സ് മാരേജ്, ഹോമോസെക്സ്വാലിറ്റി തുടങ്ങിയ യൂറോപ്യൻ സംസ്കാരം ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശാസ്ത്രം വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. കബളിപ്പിക്കൽ പോലെ, സെക്സ് റാക്കറ്റുകൾ പോലെ സൈറ്റ്, ധാരാളം സൈറ്റുകൾ ഇന്ന് ശാസ്ത്രത്തിന്റെ കീഴിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നതാണ് ലഹരി ഉപയോഗം. ദേശീയ ഗാർഹിക സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് 1 ബില്യണിലധികം ജനസംഖ്യയുള്ള ഇന്ത്യയിൽ 62.5 ലക്ഷം ആളുകൾ മദ്യപാനികളും, അതുപോലെ തന്നെ 8.75 ലക്ഷം ആളുകൾ കഞ്ചാവിന് അടിമകളുമാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ന്യൂഡൽഹി അവരുടെ റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് രാജ്യത്തെ ജനസംഖ്യയിലെ 2.1% ആളുകൾ ഓപിയോയിഡ് എന്ന മാരകമായ മയക്കുമരുന്നിന് അടിമകളാണ്. ഇവിടെയാണ് തിരുനബി അധ്യാപനം നാം മനസ്സിലാക്കേണ്ടത്. 6-ാം നൂറ്റാണ്ട് എന്ന ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ ജനതയെ വെള്ളി വെളിച്ചം നൽകിക്കൊണ്ട് പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് പറയുകയുണ്ടായി, നിങ്ങൾ മുന്തിരിക്കള്ള് ഉപയോഗിക്കരുത് എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആധുനിക സമൂഹത്തിൽ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കുടുംബം ചേർക്കല് എന്ന് പറയുന്നത്. സ്വത്തിനു വേണ്ടി സ്വന്തം മകനെ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ രാത്രി പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവം നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടന്നതാണ്. അതുപോലെ തന്നെ വികലാംഗനായ തന്റെ മകനെ രാത്രി പെട്രോൾ ഒഴിച്ച് കത്തിച്ചതും നമ്മുടെ കേരളത്തിൽ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിൽ പറയുന്നുണ്ട്, കുടുംബബന്ധം ചേർക്കാത്തവൻ എന്റെ സദസ്സിൽ ഇരിക്കണ്ട എന്ന്. അത്രക്കും മൂല്യം ഇസ്ലാം കുടുംബബന്ധം ചേർക്കുന്നതിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ വെറുപ്പിന്റെ, പകയുടെ, വിദ്വേഷത്തിന്റെ ഈ കാലഘട്ടത്തിൽ ചിരി എന്നുള്ളത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്.
The peace begins with its smile. ശാന്തത അത് തുടങ്ങുന്നത് പുഞ്ചിരിയിൽ നിന്നാണ്. വെറുപ്പിന്റെ ഈ കാലത്ത് പരസ്പരം ഒന്ന് ചിരിക്കാൻ വേണ്ടി പലരും മടിക്കുകയാണ്. പലരും മുഖത്തോട് മുഖം പോലും നോക്കാത്ത അവസ്ഥയാണ് ഈ കാലത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കലാലയങ്ങളിൽ വിദ്യ അഭ്യസിക്കാൻ വേണ്ടി ക്യാമ്പസുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, പിന്നീട് ക്യാമ്പസ് രാഷ്ട്രീയ പാർട്ടികളായ SFI, MSFI എന്നുപോലുള്ള പാർട്ടികളിൽ ഉൾക്കൊണ്ട് സമൂഹത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് SSF കഴിഞ്ഞ 50 വർഷങ്ങളിൽ ഉയർത്തിപ്പിരിച്ച ധാർമ്മികത എന്ന മൂല്യം. ധാർമ്മികത സമൂഹത്തിൽ വളരെയധികം അത്യാവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് SSF ഈ ആശയം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇന്ന് SSFന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ധാർമ്മികത എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.